മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. വിളറി പിടിച്ച ഭ്രാന്തിളകിയതുപോലെയാണ് പിണറായി വിജയൻ പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞ സുരേന്ദ്രൻ കട്ടിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനെയാണ് ഭയപ്പെടുന്നതെന്നും ചോദിച്ചു. പിണറായി വിജയൻ ഭയങ്കര ഇരട്ട ചങ്കുള്ള ആളാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇരട്ട ചങ്കുമില്ല, ഒട്ട ചങ്കുമില്ല. മൂപ്പരിപ്പോ ഈ നാട്ടിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു വിളറി പിടിച്ച് ഭ്രാന്തിളകിയതുപോലെയാണ് പിണറായി വിജയൻ പെരുമാറുന്നത്. എന്തിനാണ് ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? കട്ടിട്ടില്ലെങ്കിൽ എന്തിനാ പഠിക്കുന്നത്? കട്ട് മുടിച്ചു എന്നാണ് കൂടെ കട്ടവർ പറയുന്നത്. സ്വർണം കടത്തി, ഡോളർ കടത്തി, കറൻസി കടത്തി എന്നൊക്കെ പറയുന്നത് പ്രതിപക്ഷമോ മാധ്യമങ്ങളോ അല്ല, മറിച്ച് കൂടെ കട്ടവർ തന്നെയാണ് വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. കേരളത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിച്ചാൽ സുഗമമായി അന്വേഷണം നടത്താൻ കഴിയുന്ന മറ്റിടത്ത് വെച്ച് അന്വേഷണം പൂർത്തിയാക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ബിരിയാണി ചെമ്പിൽ കടത്തി ഭാര്യയും മക്കളുമായിട്ട് ചർച്ച ചെയ്തു എന്നൊക്കെ പറയുന്നത് പ്രതിപക്ഷമല്ല, പത്രക്കാരല്ല, കൂടെ ഇരുന്ന് ഇതെല്ലാം ചെയ്ത ആളുകളാണ്. അന്വേഷണം നടത്താൻ ധൈര്യമില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. പിണറായി വിജയ അവിടെ ഭരിക്കുന്നത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയും അമിത് ഭായ് ഷായുമാണ്. നിങ്ങൾ കേരളത്തിൽ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം എവിടെ സുഗമമായി നടത്താൻ സാധിക്കുമോ അവിടെ കൊണ്ടുപോയി അന്വേഷിക്കും. ഇത് കോടതിയിൽ കൊടുത്തിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ബാംഗ്ലൂരിലേക്ക് മാറ്റണമെന്ന് ഭീഷണിപ്പെടുത്തിയും ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തിയും ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ വെച്ചും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അത് നടപ്പില്ല. ഉപ്പുതിന്നവൻ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഏരൂർ ഐലറയിൽ ബി ജെ പി അഞ്ചൽ മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബി ജെ പി അധ്യക്ഷൻ. മണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കൗൺസിൽ അംഗം ആയൂർ മുരളി, ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജേന്ദ്രൻ, പി എൻ കൃഷ്ണൻ നായർ, എസ് എൽ അഖിൽ, സുമൻ ശ്രീനിവാസൻ, പി വിഷ്ണു, പുത്തയ്യം ബിജു, സരോഷ് തോമസ്, ഏരൂർ അനിൽ, ബബുൽ ദേവ്, ബാലചന്ദ്രൻ പിള്ള, ഗിരീഷ് അമ്പാടി, രേഖാമുകുന്ദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.